മൂന്ന് സൂറത്തുൽ മുനാഫിഖൂൻ കപട വിശ്വാസികളെ പറ്റി പരാമർശിക്കുന്നതിനാലാണ് ഇപ്രകാരം പേരിട്ടത് അൽ ഷരീഫ് റസൂലില്ലാഹി അലൈഹി വസല്ലം ാഹുലുസല പറയുന്നു മുനാഫിഖൂൻ സൂറത്ത് പാരായണം ചെയ്യുന്നവർ കപട വിശ്വാസത്തിൽ നിന്നും മുക്തരാകുന്നതാണ് പ്രശ്നവും പ്രതിവിധിയും ഒന്ന് ഈ സുനാധി വഫ്കും അർവഹ്മാനു അൽ അലീമു അൽ ബദീറു അൽഫൂറു അൽഹാറു അൽ ലത്തീഫു അൽ അവലു എന്നീ ഇസ്മകളും പൈറ്റിൽ എഴുതി അനുയോജ്യമായ മരുന്നു കൊണ്ടോ വെള്ളം കൊണ്ടോ മായിച്ച് അതിൽ സൂറത്തുൽ മുനാഫിക്കൂന ഒന്നും يا 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 عليم بديع ു യാദീറു എന്ന് മുന്നൂറ്റി ഇരുപത്തേഴ് പ്രാവശ്യവും മന്ദിരിച്ചു രണ്ട് കണ്ണിലും ഉറ്റിക്കുക എന്നാൽ കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപകാരപ്രദമായിരിക്കും എല്ലാ ആസ്പത്രിയിലും മധുരയിലും എല്ലാം കൊണ്ടുപോയിട്ട് തറാപ്പിയിൽ പങ്കെടുത്ത ഒരാളെത്ത് വന്നു അയാൾ ഇന്ന് തൊട്ട് മൂന്ന് ജുതു ഖുർആാനല്ലേ ഓതിക്കൊണ്ടിരിക്കുന്നത് ആ ഖുർആാന്റെ ശബ്ദം മുഴുവൻ കേട്ട കയ്യും കാലിനും കാൽവിനുമൊക്കെ വലിയൊരു മാറ്റമുണ്ട് അവിടെ വിജയിക്കാൻ പറ്റും അള്ളാഹു വിജയിപ്പിക്കട്ടെ രണ്ട് ഈ സുനാസി വഫപ്പും അർറഹ്മാനു അൽ അലീമു അൽ ബദീറു അൽ ഖഫൂറു അൽ ഖാറു അൽ ലത്തീഫു അൽ അവലു എന്നീ ഇസ്മകളും വെറ്റിലയിൽ എഴുതി അതിൽ സൂറത്തുൽ മുനാഫിഫൂൻ ഒന്നും യാ റഹ്മാനു യാ അലീമു യാ ബദീഉ യാ ഗഫൂറു യാ 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 യാവ്വലു എന്ന് മുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യവും മന്ദിരിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ലെയ്തെണ്ണയുമായി മിക്സ് ചെയ്ത് ശരീരത്തിൽ ആവശ്യമുള്ള സ്ഥലത്ത് തേക്കുക എന്നാൽ കുഷ്ടം പാണ്ണ്ട് തൊക്കു ലോകങ്ങൾ എന്ന് വിഷമിക്കുന്നതാണ് ആനുന്ന കൽവിന് വലിയ ഉറപ്പ് വരും എവിടെ ചികിത്സിച്ചു എന്ന് നോക്കുകയില്ല രോഗം കുഷ്ടമോ പാണ്ടോ എന്ന് അവരുടെ മനസ്സിൽ വരികയില്ല ഏറ്റെടുക്കുന്നു അള്ളാഹുതാല അത് നടത്തിത്തരും

മുന്നൂറ്റി ഇരുപത്തി ഏഴ് പ്രാവശ്യവും പതിവാക്കുക എന്നാൽ ശരീരത്തിലുണ്ടാകുന്ന വൃദ്ധി അഥവാ കുരുക്കള് പാണ്ടും മറ്റു തൊക്ക് രോഗങ്ങളും മാറുന്നതാണ് അത് ഒരു ഗുരുവെന്നില്ല രണ്ടു ഗുരുവെന്നില്ല ശരീരം നിറയെ കുരുക്കളെന്നില്ല ഏതു വരുന്നതിനും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നാല് ഈ റുബാഴി വസ്തുപ്പും അർ റഹ്മാനു അൽ അലീമു അൽ ബദീറു അൽ വഫൂറു അൽ അഹാറു അൽ ലത്തീഫു അൽ അവലു എന്നീ ഇസ്മുകളും പേപ്പറിൽ എഴുതി കാറ്റിൽ ഇളകുന്ന രൂപത്തിൽ വെക്കുക സൂറത്തുൽ മുനാഫിക്കൂൻ ഒന്നും യാഹ്മാനു യാ അലീമു യാ ബദീറു യാസൂറു യാഹാറു യാ ലത്തീഫു യാവ്വലു എന്ന് മുന്നൂറ്റി ഇരുപത്തി ഏഴ് പ്രാവശ്യവും പതിവാക്കുക എന്നാൽ കള്ളം പറയുന്നവരെ കപടന്മാർ ശത്രുക്കൾ അവിശ്വാസികൾ നിർമ്മതവാദികൾ എന്നിവരുടെ ശല്യം ഇല്ലാതാകും അർഹതപ്പെട്ട സ്ഥാനത്ത് നിന്നോ സ്ഥലത്ത് നിന്നോ തന്നെ പുറത്താക്കാൻ ഉദ്ദേശിച്ചവർ നിന്നയരായി പിന്മാറും സമ്പത്ത് സന്താനം സൗകര്യം ഇവ കാരണമായി സൽവഴിയിൽ നിന്ന് തെറ്റിയവർ നന്നാകും ദീർഘകാലമായി മരണം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പരിഹാരമുണ്ടാകും ധാരാളമായി വരുന്നൊരു കേസാണ് ജീവിതവുമില്ല മരണവുമില്ല വെന്റിലേറ്ററിൽ നിന്നും പുറത്താക്കി എന്നിട്ടും മരിക്കുന്നില്ല അവർക്ക് നിഷ്കര നിസ്കരിക്കാനോ മറ്റൊന്നിനും പറ്റുന്നില്ല മക്കളെല്ലാ രാജ്യത്തു നിന്നും വന്നുകൂടി നല്ലൊരു തീരുമാനം നല്ലതാണ് അത് ഇതുപയോഗിക്കാൻ പറ്റും തൊഴിയൂറ് സൂറത്തിൽ മുനാഫിക്കീൻ സൂറത്തുൽ മുനാഫിക്കൂൻ ഓതുന്നത് സ്വപ്നം കണ്ടാൽ ധാരാളം ബുദ്ധിമുട്ടുകളാൽ ഇണ പരീക്ഷിക്കപ്പെടും ഇന്ന് ഇരുപത്തി ഒന്നാം ക്ലാസ് ആണ് ഇന്ന് മുതൽ എല്ലാവരും അതുവോ പറ്റിയിട്ടില്ലെങ്കിൽ നില ഞാൻ സൂചിപ്പിച്ചിരുന്നു അടുത്ത ദിവസം മുതൽ എല്ലാവരും മൂന്ന് ജുസ് കുർ ആനോദണം ഇന്നലെ ഒരു ഉസ്താദ് എന്നെ വിളിച്ചിരുന്നു രണ്ട് ജുസ് കുർ ആനോദാൻ പറ്റിയിട്ടില്ല ഇനി എന്തു ചെയ്യും പ്രജുരും സാലിഫുൻ അതാണല്ല ചോദിക്കുന്നത് ഓദാൻ ആഗ്രഹമുണ്ട് നിയത്തുൽ മുക്മിൻ ഹൈറുമ്മിൻ അമിലി ില്ല ആ സമയത്ത് യഥാർത്ഥത്തിൽ രണ്ട് ജു ഓതിയാൽ മതി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ പറയുന്നത് പോലെ പറയുക ഞാൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കും വാജ്ബാത്തുകളെല്ലാം ചെയ്യും സുന്നത്തുകൾ വർദ്ധിപ്പിക്കും ഹറാമുകൾ ഒഴിവാക്കും ഞാൻ ശക്തനാണ് ധീരനാണ് എന്തിനും പറ്റുന്നവനാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് ഞാൻ മൂന്ന് ജുവാൻ ഒതും ഈ കേട്ട വാക്കുകൾ നിങ്ങൾ ശരീരത്തിനെ കേൾപ്പിച്ച് ഉറക്ക പറയുക പഠിക്കാനിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കരുത് സ്വസ്ഥമായിരിക്കുക സൗകര്യമുള്ളവർ ഈ പഠന ഗ്രൂപ്പിലുള്ള മെസ്സേജുകൾ വരുന്ന ഈ വാട്സപ്പ് പെണ്ണിൻ്റെ കയ്യിലോ കുട്ടികളുടെ കയ്യിലോ കൊടുക്കാനുള്ളതല്ല നിങ്ങൾ ഇതിനെ എത്ര ആദരിക്കുന്നു അത്രയും നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും നിങ്ങൾ വിനീതനായുള്ളവൻ്റെ ആ ഷർത്തുകൾ എത്രമാത്രം നിങ്ങൾ അംഗീകരിക്കുന്നു അത്രമാത്രം മസ്രാറുകൾ നിങ്ങൾ പഠിച്ചതും പഠിക്കാത്തതും അനുഭവത്തിലൂടെ നിങ്ങൾക്ക് വന്നുചേരും നാം എല്ലാത്തിനും പറ്റുന്നവനാണ് എന്ന് അഹങ്കാരമല്ല ലൈഫായ ഒരു അടിമയേക്കാൾ അള്ളാഹുനിഷ്ഠം കവിയായ മിന്നയാണ് കൂവത്ത് തടി കുറെ എന്നുള്ളതല്ല മാനസികമായ കൂവത്താണ് എനിക്ക് പറ്റും ഞാൻ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് സമയമില്ലാത്തവർക്ക് സമയം അള്ളാഹു ഒപ്പിച്ചു തരും വേണ്ടി വന്നാൽ കുറെ കഴിയുമ്പോൾ തയ്യൊരു ഹുറൂഫ് നമുക്കുണ്ടാകും നാം അറിയാതെ സൂറത്ത് തീരും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ